ഗാസയിൽ ഇസ്രയേൽ വ്യോമ കരയാക്രമണത്തിൽ തകർത്ത അൽഷിഫ ആശുപത്രിയടക്കം രണ്ടിടത്ത് കൂട്ടക്കുഴിമാടം കണ്ടെത്തി. ഇസ്രയേൽ സൈന്യം വകവരുത്തിയ സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം 400-ലധികം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വടക്കൻ ഗാസ മുനുമ്പിലെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഡിഫൻസ് ഫോഴ്സും കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയത്. ആദ്യത്തേത് ഗാസ സിറ്റിയിൽ ഇസ്രയേൽ തകർത്ത അൽഷിഫ ആശുപത്രിയിലും രണ്ടാമത്തേത് ബൈത്ത് ലാഹിയയിലും നിന്നുമാണ്. ബൈത്ത് ലാഹിയയിൽ നിന്ന് 20 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. രണ്ടാഴ്ചയോളം ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രയേൽ സൈന്യം ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത കൂട്ടക്കുഴിമാടം തീർത്ത് മറവ് ചെയ്യുകയായിരുന്നു. പൂർണ്ണമായി അഴുകാത്ത മൃതദേഹങ്ങളായതിനാൽ അടുത്തിടെ മറവ് ചെയ്തതാകാനാണ് സാധ്യത. ശരീരത്തിൽ മെഡിക്കൽ ബാൻഡേജുകളും കത്തീറ്ററുകളുമുള്ള നിലയിലാണ് ആശുപത്രിയിൽ ചികിത്സ നേടിയവരുടെ മൃതദേഹങ്ങൾ. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടവർ രോഗികളായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുൻപിലാണ് ചിലരെ കൊലപ്പെടുത്തിയതെന്ന് ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും വ്യക്തമാക്കി. ആളുകളെ കൊലപ്പെടുത്തുന്നതും കുഴിച്ചിടുന്നതും നേരിൽ കണ്ടതായി മെഡിക്കൽ സ്റ്റാഫും പറയുന്നുണ്ട്. ചികിത്സ തേടിയെത്തിയവരും ആരോഗ്യ പ്രവർത്തകരും അഭയം തേടിയവരുമടക്കം 300-ഓളം പേരെയാണ് ആശുപത്രിക്കകത്ത് ഇസ്രയേൽ വെടിവെച്ചും പട്ടിണിക്കിട്ടും മർദ്ദിച്ചും രണ്ടാഴ്ച കൊണ്ട് കൂട്ടക്കൊല ചെയ്തത്. മരിച്ചവരുടെ ദേഹത്തുകൂടി ടാങ്കുകൾ ഓടിച്ചു കയറ്റിയെന്ന് ദൃക്സാക്ഷികൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം 4 തവണയാണ് അൽഷിഫ ആശുപത്രി ഇസ്രയേൽ ആക്രമിച്ചത്. ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്നും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ നിന്നും 409 ഫലസ്തീൻകാരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിലിന് മണ്ണുമാന്തി യന്ത്രമടക്കം ഉപകരണങ്ങൾക്കായി ഫലസ്തീൻ രക്ഷാപ്രവർത്തക സംഘം രാജ്യാന്തര സഹായം തേടിയിട്ടുണ്ട്. കൈറോയിലെ സമാധാന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസിനും ഇസ്രയേലിനും മുൻപാകെ വച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിലും തെക്കൻ ഗാസയിലും ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 153 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം 34,000 അടുത്തു. 75,933 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഖാൻ യൂനിസിൽ വീടുകളടക്കം 55% കെട്ടിടങ്ങളും തകർന്നതായി പഠനസംഘം വെളിപ്പെടുത്തി. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ഡേറ്റ അടിസ്ഥാനമാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഗ്വാജേറ്റ് സെന്റർ നടത്തിയ പഠനത്തിൽ 45,000 കെട്ടിടങ്ങൾ തകർന്നതായി കണ്ടെത്തി. വടക്കൻ ഗാസയിൽ 70%-ലേറെ കെട്ടിടങ്ങളായിരുന്നു തകർന്നത്. 6 മാസം വെടിനിർത്തൽ 40 ബന്ദികൾക്ക് പകരം 700 ഫലസ്തീൻ തടവുകാർ. വടക്കൻ ഗാസയിൽ ഇസ്രയേൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ നീക്കൽ തുടങ്ങിയ ശുപാർശകളാണ് പുതിയ വെടിനിർത്തൽ കരാറിലുള്ളത്. 253 ബന്ദികളിൽ 133 പേരാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ ശേഷിക്കുന്നത്. അതിനിടെ ആക്രമണത്തിന് മുന്നോടിയായി റഫയിൽ നിന്ന് ഫലസ്തീൻകാരെ ഒഴിപ്പിക്കാനായി ഇസ്രയേൽ 40,000 കൂടാരങ്ങൾ വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. റഫ ആക്രമണത്തിന് തീയതി കുറിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിലേക്കുള്ള കയറ്റുമതി വിലക്കിയതിനു പിന്നാലെ തുർക്കിയയുടെ ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഇസ്രയേലും നീക്കം തുടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിൽ ദശകങ്ങളായി കലുഷിതമായ ബന്ധമാണെങ്കിലും വ്യാപാരം സാധാരണ നിലയിലായിരുന്നു. ഗാസയിൽ ബന്ദികളായവരുടെ കുടുംബാംഗങ്ങളുമായി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ നവംബർ 22 ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിനിധികൾ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.